പുഞ്ഞാർ മണ്ഡലത്തിൽ പി സി ജോർജിനെ നേരിടാൻ ഇത്തവണ ഒരു വനിതാ സ്ഥാനാർത്ഥിയുമുണ്ട്. ചർച്ച് ആക്ട് പ്രവർത്തകയും യുവാഭിഭാഷകയുമായ ഇന്ദുലേഖ ജോസഫാണ് സ്വതന്ത്രയായി പൂഞ്ഞാറിൽ നിന്നും ജനവിധി തേടുന്നത്. അനീതിക്കും അഴിമതിക്കുമെതിരെ പ്രവർത്തിക്കുക, അഴിമതി വിരുദ്ധ തരംഗം ജനങ്ങളിൽ എത്തിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇന്ദുലേഖ ജോസഫ് എന്ന 27-കാരി മത്സരിക്കാനിറങ്ങുന്നത്. തെരഞ്ഞെടുപ്പിന് അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പി സി ജോർജിന്റെ അവസരവാദപരമായ രാഷ്ട്രീയവും പ്രചാരണത്തിൽ ചർച്ചയാക്കും. മാലാഖാമാർ അരച്ചു നിൽക്കുന്നിടത്ത് ചെകുത്താന്മാർ ഇരച്ചു കയറും. അതെ, ഇന്ന് നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ചെകുത്താന്മാർ ഇരച്ചു കയറി അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അഴിമതി വിരുദ്ധ രാഷ്ട്രീയം, അതാണ് എന്റെ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈരാറ്റുപേട്ട സ്വദേശിയായ ഇന്ദുലേഖ 5-ാം വയസ്സിൽ പാർലമെന്റിന് മുന്നിൽ നൃത്തം ചെയ്ത് പ്രതിഷേധിച്ചതിലൂടെ ഏറെ ശ്രദ്ധേയയായിരുന്നു. കത്തോലിക്ക സഭയുടെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു. രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ ആഗ്രഹമില്ല എന്നിരിക്കലും ആദ്യം ഞാൻ സമീപിച്ചത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയാണ്. എന്നാൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ തീപാറുന്ന ആശയങ്ങളെ ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല. അച്ഛൻ ജോസഫ് വർഗീസ് എഴുതിയ നസ്രായനും നാരായണഭ്രാന്തനും എന്ന പുസ്തകം ഏറെ വിവാദമായിരുന്നു. ഇതേ തുടർന്ന് ഇന്ദുലേഖയെ അരുവിത്തറ സെന്റ് ജോർജ് കോളേജിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.